subscribe now and press the bell icon. Never miss an update. അധ്വാനത്തെ മാനിക്കുന്ന തൊഴിൽ സംസ്കാരം രൂപപ്പെടണം. മാർക്ക് ടോണി നീലങ്കാവിൽ, തൃശൂർ. തൊഴിലാളികൾ ആദരിക്കപ്പെടുന്ന ഒരു തൊഴിൽ സംസ്കാരം കേരളത്തിൽ തിരിച്ചെത്തണമെന്ന് ബിഷപ്പ് മാർക്ക് ടോണി നീലങ്കാവിൽ. കേരള ലേബർ മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ പേരാമംഗലം ഇടവകയിൽ നടന്ന അസംഘടിത തൊഴിലാളികളുടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവിധ മേഖലകളിലെ തൊഴിലാളികൾക്ക് അവരുടെ തൊഴിലിൽ നിന്നും അവരുടെയും അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെയും ആരോഗ്യ സുരക്ഷയും വാർദ്ധക്യ സുരക്ഷയും ഉറപ്പാക്കി മാന്യമായി ജീവിക്കാൻ ആവശ്യമായ വേതനം ലഭ്യമാക്കുന്ന ഒരു ക്രമം ഇവിടെ ഉണ്ടാക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പ്രസിഡന്റ് ജോസ് മാഡാനി അധ്യക്ഷത വഹിച്ചു. ഫാദർ പോൾ അറയ്ക്കൽ ഡയറക്ടർ, ഫാദർ ജോർജ് തോമസ് നിരപ്പുകാലയിൽ, അനിൽ അക്കര എം എൽ എ, മോളി ജോബി, ഷാജു ആന്റണി, ടി ജെ ടോമി, ബിജു ചിറയത്ത്, സി വി കുര്യാക്കോസ്, പൗലോസ് പേരാമംഗലം, സി ടി ജോയ്, കെ വി ആന്റോ, വി എൽ ലോനപ്പൻ, മിനി വിൻസെന്റ്, പി ജെ ഷാജു എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ അതിരൂപതയിലെ മികച്ച കെ എൽ എം മേഖലയായി മറ്റം ഫൊറോനയെയും, മികച്ച യൂണിറ്റുകളായി പുത്തൂർ എളവള്ളി ഇളവുകളെയും, മികച്ച വനിതാ യൂണിറ്റായി ചിറ്റാട്ടുകരയെയും, മികച്ച പ്രവർത്തകരായി ടോമി പൊറത്തൂർ, എം എൽ ഗ്രേസ് എന്നിവരെയും പരസ്പര സഹായ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ കൂടുതൽ അംഗങ്ങൾ ചേർത്ത പുതുക്കാട് യൂണിറ്റിനെയും ആദരിച്ചു. എ ഔസേഫ് എളവള്ളി, ബേബി ഡേവിസ്, ആൻഡോ പോൾ, ഷീജൻ മാത്യു, എ ഡി ഷിബു, ജെറാർഡ് പോൾ എന്നിവർ നേതൃത്വം നൽകി പരസ്പര സഹായ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ കൂടുതൽ അംഗങ്ങളെ ചേർത്ത പുതുക്കാട് യൂണിറ്റിന് മെമന്റോയും ക്യാഷ് അവാർഡും നൽകി അനുമോദിച്ചു. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്.